നമസ്കാരം. നമസ്കാരം. ദി കശ്മീർ ഫയൽസ് എന്ന ചലച്ചിത്രം ഇന്ത്യയൊട്ടുക്കും തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. 1980-90 കശ്മീരിലെ ഇസ്ലാമിക തീവ്രവാദികളുടെ അധിനിവേശത്തെ തുടർന്ന് വീടും നാടും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അവിടെ തന്നെ നരകയാതനകൾ അനുഭവിച്ച ശേഷം സ്വദേശം ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അഭയാർത്ഥികളായി, സ്വന്തം രാജ്യത്തിൽ തന്നെ അഭയാർത്ഥികളായി കഴിയേണ്ടി വന്ന ഒരു കൂട്ടം ജനതയുടെ അല്ലെങ്കിൽ ഒരു വിഭാഗം ജനതയുടെ ത്യാഗസമ്പന്നമായ അല്ലെങ്കിൽ ത്യാഗപൂർണമായ കഥ പറയുന്ന കശ്മീർ ഫയൽസ് എന്ന ചലച്ചിത്രം ഇന്ത്യയൊട്ടാകെ തരംഗമാവുകയാണ്. ഈ ചലച്ചിത്രത്തെ വലിയ രീതിയിലുള്ള രാജ്യസ്നേഹം വെളിവാക്കുന്ന ഭാരത് മാതാ കി ജയ് വിളികളോടെ, വന്ദേ മാതരം വിളികളോടെ ജനങ്ങൾ വരവേൽക്കുകയാണ്. കേരളത്തിലും ഇതിൻ്റെ ചില അനുരണനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല തിയേറ്ററുകളിലും ആദ്യം ഒക്കെ ഇപ്പോൾ 2 തിയേറ്ററുകളിൽ മാത്രമാണ് ഈ സിനിമ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ തിയേറ്ററുകൾ, സ്ക്രീനുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ചലച്ചിത്രത്തിന് ഭാരതത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം വലിയ രീതിയിൽ സ്വീകാര്യത ലഭിക്കുമ്പോൾ കേരളത്തിൽ ഈ ചലച്ചിത്രത്തിനെതിരെ ഏതോ ഒരു അദൃശ്യ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. എന്താണ് കേരളത്തിൽ ഈ ചലച്ചിത്രത്തിന് സംഭവിച്ചത്? തീർച്ചയായും കുമാർ ഇപ്പോൾ ആമുഖത്തിൽ തന്നെ കുമാർ പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളൊക്കെ. എന്നാലും നമ്മളതിനെക്കുറിച്ച് വളരെ സമഗ്രമായി ഒന്ന് പഠിക്കുമ്പോൾ, ഈ കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് വളരെ സമഗ്രമായി ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആദ്യത്തെ ഒരു കാര്യം, നമ്മളൊരു ചോദ്യമായി തന്നെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ കശ്മീർ ഫയൽസിനെ ആളുകൾ ഭയക്കുന്നത്? നമുക്കൊരു ഉദാഹരണം പറയാം. ഇപ്പം ഒരുപാട് കലാസൃഷ്ടികൾ നമ്മളിവിടെ ഇറങ്ങുന്നുണ്ട്. കശ്മീർ ഫയൽസിന് 2 ദിവസം മുമ്പ് കേരളത്തിൽ ഇറങ്ങിയ മറ്റൊരു ചിത്രമാണ് പട. അയ്യങ്കാളിപ്പടയുടെ ആ ത്യാഗോജ്വലമായ സമരം വളരെ സത്യസന്ധമായി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ചിത്രം. ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് എല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. എല്ലാ മാധ്യമങ്ങളും മികച്ച റിവ്യൂ തന്നെയാണ് ചിത്രത്തിനെക്കുറിച്ച് എഴുതിയത്. ഏതാണ്ട് സമാനമായി തന്നെ അത് കേരളത്തിൽ നടന്ന സംഭവമാണെങ്കിൽ, ഇതുപോലെ ഉത്തരേന്ത്യയിൽ കാശ്മീരിൽ നടന്ന സത്യസന്ധമായ സംഭവങ്ങളുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ദി കാശ്മീർ ഫയൽസ് എന്ന അഗ്നിഹോത്രിയുടെ ഈ ഫിലിം. എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് കേരളത്തിൽ ഒരു ഐതിഹ്യം കൽപ്പിക്കുന്നു? ഇപ്പോൾ ഗുജറാത്തിൽ, കർണാടകയിലൊക്കെ സിനിമയുടെ പ്രദർശനത്തിന് ടാക്സ് ഗവൺമെൻറ് എടുത്തു മാറ്റിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത്തരത്തിലുള്ള ടാക്സ് എടുത്തു മാറ്റിയില്ല എന്ന് മാത്രമല്ല, ആവശ്യത്തിന് തിയേറ്ററുകൾ പോലും ലഭ്യമായിരുന്നില്ല തുടക്കത്തിൽ. ഇന്നലെ തിരുവനന്തപുരത്ത് ഇത് ഒരു തിയേറ്ററിൽ മാത്രമാണ്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, നമ്മുടെ ടീം നേരിട്ട് പോയി അന്വേഷിച്ചുകൊണ്ട് കാര്യം അറിയാം. നമ്മൾ ഇന്ന് രാവിലെ അതിനെ സംബന്ധിച്ച വാർത്ത കൊടുക്കുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് ആരീസ് ഫ്ലെക്സിലാണ് ഈ സിനിമ ഇന്നലെ ഷോ. അതിൽ തന്നെ വലിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാര്യം ഉച്ചയ്ക്ക് നമ്മുടെ എഡിറ്റോറിയൽ മീറ്റിംഗ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട പ്രതികരണം എടുക്കണമെന്ന് തീരുമാനിച്ച നിമിഷം നമ്മൾ തിയേറ്ററിൻ്റെ ബുക്കിംഗ് നോക്കുമ്പോൾ ആദ്യം തിയേറ്ററിൽ ബുക്കിംഗ് ഒന്നും കാണിക്കുന്നില്ലായിരുന്നു. രാത്രി സിനിമ ഏത് സമയത്താണെന്നോ ബുക്കിംഗ് ഒന്നും കാണിക്കുന്നില്ലായിരുന്നു. തുടർന്ന് നമ്മൾ ഫോണിൽ അവിടെ ബന്ധപ്പെട്ടു. ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും അവർക്ക് അതിൻ്റെ മറുപടിയിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, നോക്കിയിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞു. ഓൺലൈനിൽ ചിലപ്പോൾ ട്രാഫിക് കൂടിയതുകൊണ്ടായിരിക്കാം എന്നൊരു മറുപടി കിട്ടി. പിന്നീട് നമ്മൾ നേരിട്ട് പോയി അന്വേഷിച്ചപ്പോൾ പ്രദർശനമുണ്ട്, എന്നാൽ ടിക്കറ്റ് ഫുള്ളാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ ഓൺലൈൻ റിസർവേഷനിൽ സീറ്റുകൾ ഒരുപാട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ ചില മറിമായങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഒടുവിൽ നമ്മൾ രാത്രി നമ്മുടെ ടീം അവിടെ നേരിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടറിയാൻ വേണ്ടി തിയേറ്ററിലെത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച, ഒരു പോസ്റ്റർ പോലും തിയേറ്ററിലില്ല എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം. കാര്യം കശ്മീർ ഫയൽസ് വളരെയധികം പ്രൊമോയും ഒക്കെ ആയി, ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെയധികം ചർച്ച ചെയ്ത ഒരു സിനിമയാണ്. ആ ഒരു സിനിമ ഒരു തിയേറ്റർ റിലീസ് ചെയ്യുമ്പോൾ, അതും തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു മൾട്ടിപ്ലക്സിൽ റിലീസ് ചെയ്യുമ്പോൾ, അതിൻ്റെ മുൻവശത്ത് ഒരു പോസ്റ്റർ പോലും ഇല്ല എന്നുള്ളത് ഏറെ ഖേദകരമായ അല്ലെങ്കിൽ ദുഃഖകരമായ, ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. കാര്യം ഇവിടെ ഇറങ്ങുന്ന ഏത് ചെറിയ ചിത്രത്തിന് പോലും വ്യാപകമായ പ്രചാരവും പോസ്റ്ററുകളും സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങും ഒക്കെ നടക്കുന്ന ഒരു കാലമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് ഇത്രയും ശക്തമായ ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഇത് ആരൊക്കെയാണ് ഇത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും അതിനെയൊക്കെ മറ പൊട്ടിച്ച് ഇത് പുറത്തു വരാൻ മറ്റൊരു കാര്യമാകുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്. ശരിക്കും കാശ്മീർ ഫയൽസിൻ്റെ ഒരു പ്രചരണത്തിന് ഏറ്റവും കൂടുതൽ സഹായകമായത് സോഷ്യൽ മീഡിയ ക്യാമ്പയിന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാര്യം പടം ഇറങ്ങുന്നതിന് തലേദിവസം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളാണ്. ഇപ്പോൾ ഇന്നലെ നമ്മുടെ സംഘം തിയേറ്ററിൽ ഒട്ടേറെ പേരുടെ റെസ്പോൺസ് എടുത്തിരുന്നു. നല്ല മികച്ച അഭിപ്രായം തന്നെയാണ് അവരൊക്കെ പറയുന്നത്. കാര്യം ഇതൊരു സിനിമയായിട്ടല്ല അവരിത് കാണുന്നത്. കാണുമ്പോൾ യഥാർത്ഥ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവമാണ്. കണ്ണീരോട് മാത്രമേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുള്ളൂ തുടങ്ങിയ
പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്നത്. അങ്ങനെ ലഭിക്കുന്ന ഒരു ചിത്രത്തിന് ആരാണ് മനഃപൂർവ്വം ഇത്തരത്തിൽ തടയിടാൻ ശ്രമിക്കുന്നത്? അങ്ങനെ തടയിട്ടുകൊണ്ട് ഈ പടത്തിൻ്റെ പ്രദർശനം നടക്കാതെ പോകുമോ? ഇന്നിപ്പോൾ ഇന്നലെ ഈ കൃത്യമായ ഇത്തരത്തിലുള്ള ഏകോപനങ്ങൾ നടന്നതിൻ്റെ ഒരു ഫലത്തിൽ ഇന്ന് തിരുവനന്തപുരത്തെ 4 മൾട്ടിപ്ലക്സ്, ഈ ആരിസ്പ്ലക്സ് കൂടാതെ മറ്റ് 3 മൾട്ടിപ്ലക്സിലൂടെ ചിത്രം പ്രദർശിപ്പിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. പോസ്റ്റർ ഡിസൈനിങ്ങിൻ്റെ കാര്യം ഏത് രീതിയിലാണെന്നുള്ള കാര്യം ഇനി നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ചിത്രത്തിന് ആദ്യ ദിവസം ഏതാണ്ട് 2 കോടി രൂപ മാത്രമാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ ഒരു കളക്ഷനായിട്ട് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ 4 കോടിക്കടുപ്പിച്ച വലിയ ഒരു ഇതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒക്കെ ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആ തരത്തിലാണ്. എന്തായാലും ദി കാശ്മീർ ഫയൽസ് എന്ന സിനിമ കാണണം എന്ന് ഉറപ്പിച്ചിട്ടുള്ളവർ ഏത് വിധേനയും ചിത്രം കാണും. അതിനി ഒരുപക്ഷേ നാളെ ഇനി ബിഗ് ബഡ്ജറ്റ് മറ്റ് ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ കുത്തൊഴുക്കിൽ ചിലപ്പം തിയേറ്ററില്ല എന്നുള്ള പേരിലായിരിക്കും ഇവർ എടുത്ത് മാറ്റാൻ പോകുന്നത്. എന്നാൽ പോലും ചിത്രത്തിന് ആ ലഭിക്കേണ്ടിയിരുന്ന ഒരു സ്വീകാര്യത ഇപ്പോൾ ലഭിച്ചു തുടങ്ങി എന്ന് വേണം ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ. കുമാർ, അതായത് ഒരു ചലച്ചിത്രം ഇപ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളെല്ലാം കഴിഞ്ഞ് അത് ജനങ്ങളിലേക്ക് എത്തുന്നതിനും വിവിധ ഘട്ടങ്ങളുണ്ട്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ മാർക്കറ്റിംഗ്, ഈ പറയുന്നത് പോലെയുള്ള പോസ്റ്റർ, മറ്റ് പരസ്യങ്ങളെല്ലാം, അതിൻ്റെ ട്രെയിലർ, അതെല്ലാം ഉണ്ട്. പക്ഷേ ഈ ഘട്ടങ്ങളിലൂടെയൊന്നും ഈ സിനിമ കേരളത്തിൽ എങ്കിലും കടന്നുപോയിട്ടില്ല എന്നുറപ്പാണ്. പക്ഷേ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ ഈ സിനിമ ഉയർന്നു വരുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ട് ഈ സിനിമയെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇതിന് പിന്നിൽ ഈ ജനങ്ങൾ ഈ സിനിമയെ ഇത്ര ഉത്സാഹത്തോടെ ഏറ്റെടുക്കാൻ കാരണമുണ്ട്. അത് ഈ സിനിമയോടുള്ള ഒരു എതിർപ്പാണ്. ഇപ്പോൾ മേപ്പടിയാൻ പോലുള്ള ചലച്ചിത്രങ്ങൾ ഇറങ്ങിയപ്പോൾ അവിടെയും ഒരു സേവാഭാരതിയുടെ ആംബുലൻസ് കണ്ടു, ദേശീയമായ ചില സംഭവങ്ങളുണ്ട് എന്നത് കണ്ടുകൊണ്ട് ഒരു വിഭാഗം ഈ മേപ്പടിയാനെ എതിർക്കുന്നത് തുറന്ന ചർച്ചയിലൂടെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുമാർ. കാര്യം ഒരു സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇപ്പോൾ ഏത് സിനിമയായാലും, ചെറിയ സിനിമയായാലും വലിയ സിനിമയായാലും, റിവ്യൂ, ഈ റിവ്യൂവിന് ഒരുപാട് പ്രേക്ഷകരുണ്ട്, ഇത് വായിക്കാൻ ഒരുപാട് പേരുണ്ട്. അപ്പം ഈ നമ്മൾ കാശ്മീർ ഫയൽസിൻ്റെ റിവ്യൂ, നിങ്ങൾ കാശ്മീർ ഫയൽസ് റിവ്യൂ എന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, എത്ര റിവ്യൂസാണ് ഇതിന് വരുന്നത്. വരുന്നതെല്ലാം ഇതിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി നെഗറ്റീവ് കാര്യങ്ങൾ വെച്ചിട്ട്, അത് സിനിമ കണ്ടിട്ട് എഴുതിയ റിവ്യൂ ഒന്നുമല്ല, അങ്ങനെ ആക്കി എടുക്കാനുള്ള ബോധപൂർവ്വ ശ്രമം നമുക്ക് എവിടെയോ കാണാൻ പറ്റും ഇതിൽ. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഇതിൽ ഈ സിനിമയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ട്, അതുകൊണ്ട് ആ ഭാഗം ചിത്രത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഇതാണ് ഈ ചിത്രത്തെ സംബന്ധിച്ച് ആ മാധ്യമം കൊടുത്തിരിക്കുന്ന ആകെ ഒരു വാർത്ത. ഇതുപോലെ ഇതിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി നെഗറ്റീവ് കാര്യങ്ങൾ വച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള വാർത്തകളാണ് ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരുപക്ഷെ നമുക്കറിയാം കേരളത്തിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, അതേസമയം തന്നെയാണ് ബിരിയാണി എന്ന് പറഞ്ഞ മറ്റൊരു സിനിമ ഇറങ്ങിയത്. സ്വാഭാവികമായും ബിരിയാണിക്ക് സംഭവിച്ചത് എന്താണോ അത് തന്നെയാണ് ദി കാശ്മീർ ഫയൽസിനും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടത്തെ ആ ലെഫ്റ്റ് ജിഹാദി കൂട്ടുകെട്ട് എത്രത്തോളം ശക്തമാകുന്നു, അത് എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ പോലും അതിൻ്റെ കടന്നുകയറ്റം ഉണ്ട് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ തെളിവുകളായി മാറുകയാണ് ഈ സംഭവങ്ങളൊക്കെ. എന്തായാലും ഈ സൂചിപ്പിച്ചതുപോലെ കാശ്മീർ ഫയൽസ് വലിയ തോതിൽ ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഒരു ഭാഗമായിട്ടുണ്ട്. പിന്നെ തത്വമായി പോലെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു കൂട്ടം മാധ്യമങ്ങളെങ്കിലും, ചുരുക്കം ചില മാധ്യമങ്ങളെങ്കിലും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മറച്ചു പിടിക്കാൻ ഇപ്പോൾ കഴിയില്ല, അത് എത്തേണ്ടവരിൽ എത്തുക തന്നെ ചെയ്യും. കുമാർ, സത്യത്തിൽ ഇത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജിഹാദി ഇടത് കൂട്ടുകെട്ട്. ഈ കൂട്ടുകെട്ട് ഇതിനു മുന്നേയും ഇത്തരം സിനിമകൾക്കെതിരെയുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് വ്യാപകമായ ഡീഗ്രേഡിംഗ് ആണ്. സമൂഹത്തിൽ തന്നെ ഈ സാംസ്കാരിക നായകരെന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ട് വർഗീയത, മതേതരത്വം എന്നിങ്ങനെയുള്ള ചില ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ സിനിമയെ എതിർക്കുകയാണ്, ആ കലാസൃഷ്ടിയെ എതിർക്കുകയാണ്. പക്ഷേ അതേസമയം തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാദോരോധ പറയുന്നവരുമാണ്. പക്ഷേ ഈ സിനിമയ്ക്കെതിരെ അവർ പുറമേ ശബ്ദിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ രഹസ്യമായി ഈ സിനിമയ്ക്കെതിരെ ചില ഗൂഢാലോചനകൾ നടത്തുന്നു, സ്ക്രീനുകൾ നൽകാതിരിക്കുന്നു. അതിലുപരി ഈ നേരത്തെ പറഞ്ഞതുപോലെ തിയേറ്ററുകൾ ഒരു വെർച്വൽ ബുക്കിംഗ് നടത്തുന്നു. സത്യത്തിൽ അവിടെ ആൾ പോകുന്നില്ല, പക്ഷേ ബുക്ക് ചെയ്ത് തിയേറ്റർ ഉടമകളെ പ്രതീതി ഉണ്ടാക്കുന്നു. ഞാനും ഇന്നലെ കൗണ്ടറിൽ നേരിട്ട് അന്വേഷിച്ചിരുന്നു, അപ്പോഴും പറഞ്ഞത് അത് ഫുള്ളാണ് എന്നാണ്. പക്ഷേ തിയേറ്ററിൽ ഒരു സൂചന പോലുമില്ല, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊന്നും ഒരു സൂചന പോലും. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കുമാർ, ഇത് ഈ പടത്തിന് കേരളത്തിൽ ഒരുപക്ഷെ ഒരാഴ്ചയൊക്കെ ആയുസ് ഉണ്ടാകുള്ളൂ. കാര്യം അതിന് ഈ നേരത്തെ കുമാർ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരവും അതിൽ തന്നെ ഉണ്ട്. കാര്യം ഇത്തരത്തിലുള്ള ഹിന്ദി ചിത്രങ്ങൾ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർമാർ പലപ്പോഴും തയ്യാറാകുന്നില്ല. കാര്യം
ഈ ഹിന്ദി ചിത്രങ്ങൾക്ക് പൊതുവേ ഇവിടെ ഒരു സ്വീകാര്യത കുറവുണ്ട്, അല്ലെങ്കിൽ അത്രയും വലിയൊരു ബാനർ ആയിരിക്കണം, അത്രയും വലിയ താര നിബിഡമായിരിക്കണം ചിത്രം, എങ്കിൽ മാത്രമേ ഹിന്ദി ചിത്രങ്ങൾക്ക് കേരളത്തിലെ ബോക്സ് ഓഫീസിൽ ഒരു സ്ഥാനമുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഇപ്പോൾ ആ ഒരു ട്രെൻഡ് മാറിയിട്ടുണ്ട്. അതിന് ഒരു പരിധിവരെ കാരണം നമ്മുടെ ഈ ആമസോൺ പ്രൈം അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് പോലുള്ള സമാന്തരമായിട്ടുള്ള റിലീസിംഗ് OTT റിലീസിംഗ് പ്ലാറ്റ്ഫോമുകളാണെന്ന് പറയേണ്ടി വരും. അതിലൂടെ കണ്ടെങ്കിലും ഇത് ബിഗ് സ്ക്രീനിൽ കണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കാം എന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ പലരും പ്രകടിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും ചില ചിത്രങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണണം. കാര്യം ഇത് കാശ്മീർ ഫയൽസ് എന്ന് പറയുന്നത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിമാണ്. കാര്യം അതിൻ്റെ സൗണ്ട് ഡിസൈനിങ് ആവട്ടെ, അതിൻ്റെ ക്രാഫ്റ്റ് ആവട്ടെ, അതിൻ്റെ ക്യാമറ വർക്കാകട്ടെ, ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഓരോ രംഗങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയുന്ന രീതിയിലാണ് സംവിധായകൻ അത് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ രംഗങ്ങളും സിനിമയായിട്ടല്ല തോന്നുന്നത്, യഥാർത്ഥ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയായിട്ട് തന്നെയാണ് നമുക്കത് കാണുമ്പോൾ തോന്നുന്നത്. അത്തരത്തിൽ ആ സിനിമ തിയേറ്ററിൽ പോയി കാണേണ്ടതിൻ്റെ ഒരു ആവശ്യകത വളരെയധികമുണ്ട്. അതുതന്നെയാണ് ഈ ബോധപൂർവമായി ചിലർ ഇപ്പോൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അവർക്കും അറിയാം ഇത് ഒരാഴ്ച തിയേറ്ററിൽ ഓടിയിട്ട് മാറ്റിയാൽ ഇത് OTTയിൽ വരും, OTTയിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് വ്യാപക പ്രചാരമുണ്ടാവും, എത്രയൊക്കെ മറച്ചു പിടിച്ചാലും. അപ്പോൾ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു ഘട്ടത്തിലെങ്കിലും അവരുടെ ഒരു എന്താ പറയാൻ, സ്വയം അവർക്കൊരു മനസ്സിനൊരു സന്തോഷം കിട്ടാനുള്ള ഒരു കുത്സിത പ്രവൃത്തി, അതാണ് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണം പറയാൻ. മലപ്പുറത്ത് ഒരു തിയേറ്ററിലെങ്കിലും ഈ സിനിമ ഇറങ്ങുമെന്ന് കുമാർ കരുതുന്നുണ്ടോ? ഇല്ല, മലപ്പുറത്ത് ഭാഷാപിതാവ് എഴുത്തച്ഛൻ്റെ പ്രതിമ പോലും വന്നിട്ടില്ല. അതെ അതെ, അപ്പോഴാണ്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു പ്രശ്നമുള്ളത് ഈ ചിത്രത്തിൻ്റെ പ്രമേയം, ഈ ചിത്രത്തിൻ്റെ പ്രമേയം നമുക്കറിയാം കശ്മീരി പണ്ഡിറ്റുകളുടെ. ഈ കശ്മീരി പണ്ഡിറ്റുകളുടെ കഥ നമ്മൾ ചരിത്രത്തിൽ അവിടെയും ഇവിടെയും എല്ലാം വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം പ്രാധാന്യത്തോടുകൂടി ആ ചരിത്രത്തിൻ്റെ ഭാഗത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു കലാസൃഷ്ടിയാണിത്. അത് കാരണമായിരിക്കണം ഇത്തരം ആൾക്കാർ ഈ കലാസൃഷ്ടിയെ വല്ലാതെ ഭയക്കുന്നത് എന്ന് തന്നെ പറയാം. കാരണം വളരെ പ്രയാസപ്പെട്ട് തമസ്കരിക്കപ്പെട്ടിരുന്ന ഒരു ചരിത്രമാണിത്. ഇപ്പോൾ പല മാധ്യമങ്ങളും ഈ കശ്മീർ വംശഹത്യയുടെ ലേഖനങ്ങളുമായി വരുന്നുണ്ട്. പക്ഷേ ഇതിന് മുന്നേ, ഈ സിനിമയ്ക്ക് മുന്നേ ഇത്തരം ലേഖനങ്ങൾ വരുന്നുണ്ടായിരുന്നില്ല. ഇത്തരം കശ്മീർ പണ്ഡിറ്റുകളുടെ ത്യാഗ ജീവിതത്തെക്കുറിച്ചുള്ള കഥകൾ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നില്ല. ആരോ തമസ്കരിച്ചിരിക്കുന്നു. പക്ഷേ ഇതിന് മുന്നേ, ഒരു 2014 മുന്നേ ഇങ്ങനെയൊരു സിനിമ അല്ലെങ്കിൽ ഇങ്ങനെയൊരു കലാസൃഷ്ടി നമുക്ക് പ്രതീക്ഷിക്കാനാകുമായിരുന്നു? ഒരിക്കലും ഇല്ല കുമാർ, ഒരിക്കലും ഇല്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ഈ മാധ്യമങ്ങൾ ഇതിലെ നെഗറ്റിവിറ്റി മാത്രം കണ്ട് പ്രൊമോട്ട് ചെയ്യാനൊരു ശ്രമം നടത്തുന്നുണ്ട്. മറ്റൊരു മാധ്യമത്തിൽ കാണാൻ കഴിഞ്ഞ ഒരു വാചകം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചാണ് ഈ സിനിമ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ മാറി വന്ന രാഷ്ട്രീയത്തിനനുസരിച്ചല്ല, ഇത് ചരിത്രമാണ്, ഇതൊക്കെ ഇന്ത്യയിൽ സംഭവിച്ച കാര്യമാണ്, ഇന്ത്യൻ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും ഉൾപ്പെടുത്തേണ്ട ഹിസ്റ്ററിയാണ്. ടിപ്പു സുൽത്താൻ്റെ ചരിത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്, കശ്മീരി പണ്ഡിറ്റുകളുടെ പോലുള്ള, അതുപോലെ ഇവരൊക്കെ ഇവിടുന്ന് പലായനം ചെയ്ത് പോകാനുണ്ടായ കാരണങ്ങൾ, ഇവിടെ എങ്ങനെ ഈ കാശ്മീർ ഈ രീതിയിൽ മാറി മറിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി അത് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ആ സിനിമ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ക്രാഫ്റ്റുകളെ ഇല്ലാതാക്കാൻ, നേരത്തെ പറഞ്ഞില്ലേ ഇവിടെയാണെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് മറ്റൊരു ഭാഷയിൽ ഇവരിത് പറയുന്നുണ്ട്. പക്ഷേ ഇതും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം മാത്രമല്ല, സത്യം സത്യമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്, ആരാണ് ദി കശ്മീർ ഫയൽസിനെ ഭയക്കുന്നത്, എന്തിനാണ് ഇവരിത് ഭയക്കുന്നത്? സത്യം മൂടി വയ്ക്കാനുള്ളതല്ല, അത് പുറത്തു വരും എന്തായാലും. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ കുമാർ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മൾ തത്വമയി TV രാഷ്ട്രധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമം എന്നുള്ള നിലയിൽ ദി കശ്മീരി ഫയൽസിൻ്റെ പ്രൊമോഷൻ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. എല്ലാ തിയേറ്ററുകൾ ഇതിൻ്റെ പോസ്റ്റർ തമസ്കരിക്കുമ്പോഴും ഞങ്ങളുടെ സംഘം, ഞങ്ങളുടെ റിപ്പോർട്ടിംഗ് ടീം എല്ലാ തിയേറ്ററുകളുടെ ഫ്രണ്ടിലും ഇതിൻ്റെ പോസ്റ്ററുമായി ഉണ്ടാകും ഇന്ന് മുതൽ. ഇതൊരു വലിയ ക്യാമ്പയിനായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമം. ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച മതി, പക്ഷേ ഒരാഴ്ച കൊണ്ട് പരമാവധി പ്രേക്ഷകരിലേക്ക് ചിത്രം എത്തിക്കുക എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ധർമ്മം. ഇത് സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടറുമായിട്ടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറുമായിട്ടോ ഉള്ള ഒരു ടൈപ്പ് ഒന്നുമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രധർമ്മം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമം എന്നുള്ള നിലയിൽ നാളെ ഒരു കേരള ഫയൽസ് ഉണ്ടാകാതിരിക്കാൻ ഇന്ന് കാശ്മീർ ഫയൽസ് കാണൂ എന്നുള്ള ഒരു ടാഗ് ലൈനുമായിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങുന്നത്. കാര്യം അറിയാമല്ലോ, കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു പോക്കും പഴയ ആ ഒരു കാശ്മീരിൻ്റെ അവസ്ഥയിലേക്കാണ്. കാശ്മീർ എന്ന് നമ്മൾ പറയുമ്പോൾ പഴയ കാശ്മീർ എന്ന് കൂട്ടിച്ചേർക്കേണ്ടി വരും. കാര്യം ഇന്നത്തെ കാശ്മീർ മാറിപ്പോയിരിക്കുന്നു നമുക്കറിയാം. അപ്പോൾ ഈ Article 370 എടുത്ത് കളയുന്നതിന് മുമ്പുള്ള ആ കാശ്മീർ അതെന്തായിരുന്നു, അത് ഭാവിയിൽ കേരളത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ പൗരന്മാർക്ക് അതിനുള്ള തിരിച്ചറിവ് വേണം.
ഇതിൽ മത ധ്രുവീകരണമെന്നോ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ മാറിയ ദേശീയ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചുള്ള പ്രവർത്തനമെന്നോ ഒക്കെ പറയുന്നവരുടെ ഉള്ളിലാണ് എന്തെങ്കിലും രീതിയിലുള്ള ഇത്തരത്തിലുള്ള സൈക്കിക് പ്രശ്നങ്ങൾ അടങ്ങിയിരിക്കുന്നതെന്ന് കൂടി നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടി വരും. കുമാർ, അതെ, തീർച്ചയായിട്ടും ഇതിൻ്റെ കശ്മീർ ഫയൽസ് എന്ന ചിത്രം കേരളത്തിലെങ്കിലും തമസ്കരിക്കപ്പെടാൻ ഒരു ശ്രമം നടക്കുന്നു. ഇത് ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്, ഇതിൻ്റെ പിന്നിൽ മതവർഗീയവാദമുണ്ട്. പക്ഷേ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു ചലച്ചിത്രത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനോ അങ്ങനെയുള്ള കടമ്പകൾ ഒന്നുമില്ലാതെ തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നു. സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം. ആ അത്തരത്തിൽ ഒരു ദേശീയതയോടുകൂടി ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ആ ജനതയോടൊപ്പം, ദേശീയ ജനതയോടൊപ്പം, അവരുടെ ചിന്താധാരയ്ക്കൊപ്പം തത്വമയി ന്യൂസും അണിചേരുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.